നമസ്കാരം. ഇതിപ്പോൾ വർഷം 2021. 2014 മുതൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പിയുടെ അശ്വമേധമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്ന് തന്നെ പറയാം. ഏതാണ്ട് അവർ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്നത്, ഒറ്റയ്ക്ക് തന്നെയാണ് ഭൂരിപക്ഷം നേടിയത്. സഖ്യകക്ഷികളുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഈ രാജ്യം ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലായിരുന്ന ഒരു കാലം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു, ഭാരതീയ ജനതാ പാർട്ടിക്ക്. ഭാരതീയ ജനതാ പാർട്ടിയിലെ പുതിയ തലമുറയിലെ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ചില സംഘികളൊക്കെ വിചാരിച്ചിരിക്കുന്നത്, ആദ്യമായിട്ട് ഈ പാർട്ടിയിൽ നിന്ന് എം പിമാരായത് എ ബി വാജ്പേയിയും അതേപോലെ തന്നെ എൽ കെ അദ്വാനിയുമായിരിക്കാം എന്നാണ്. അങ്ങനെ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് എം പിമാരായത് ഇവർ രണ്ടുപേരുമല്ല, അത് ഞങ്ങളിപ്പോൾ ഈ കാണിക്കുന്ന ഈ ചിത്രത്തിലുള്ള രണ്ടുപേരാണ്. ഇവരെ ഓർമ്മയുണ്ടോ? ചന്തു പട്ല ജംഗാർ റെഡ്ഡിയും ഒരാളുടെ പേരാണേ, ഡോക്ടർ എ കെ പട്ടേലും. അപ്പോൾ ഒരാളുടെ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം മിക്കവാറും ഗുജറാത്തി ആയിരിക്കും. അതെ, എ കെ പട്ടേൽ എന്ന വ്യക്തി ഗുജറാത്തിയാണ്. അതേപോലെ തന്നെ ചന്തു പട്ല ജംഗർ റെഡ്ഡി, ആ പേര് കേൾക്കുമ്പോഴും ഓർമ്മ വരും, ഒരു സംസ്ഥാനത്ത് ഓർമ്മ വരും. ഇന്നിപ്പോൾ അത് രണ്ടായിട്ടാണ് നിൽക്കുന്നത്, അന്ന് ആന്ധ്രാപ്രദേശ് എന്ന ഒറ്റ സംസ്ഥാനമായിരുന്നു. 1984 ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 514 അന്ന് 514 എം പി സീറ്റുകളാണ് രാജ്യത്ത് മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ 404 സീറ്റുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തോടെ 404 സീറ്റാണ് കോൺഗ്രസ് പിടിച്ചത്. കോൺഗ്രസ് അധികാരം നിലനിർത്തുകയും 30 സീറ്റോടെ തെലുങ്ക് ദേശം പാർട്ടി രണ്ടാം സ്ഥാനത്തും, അന്ന് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന പാർട്ടി തെലുങ്ക് ദേശം പാർട്ടിയാണെന്ന് ഓർക്കണം. 22 സീറ്റ് നേടി സി പി ഐ എം, ഓർക്കുക. മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന പാർട്ടിയാണ് സി പി ഐ എം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അവരിന്ന് എവിടെ നിൽക്കുന്നുവെന്ന് നമുക്ക് ഇവർക്കും അറിയാവുന്ന കാര്യമാണ്, അതല്ല വിഷയം. സി പി ഐ എം 22 സീറ്റ് നേടി മൂന്നാം സ്ഥാനത്ത് വരികയും ചെയ്തപ്പോൾ ഗുജറാത്തിലെ മെക്സനയിൽ നിന്നും പട്ടേലും ആന്ധ്രയിലെ ഹനംകൊണ്ടയിൽ നിന്നും റെഡ്ഡിയും ഹരിത കുങ്കുമ പതാകയുമായി പാർലമെൻറ്റിൻ്റെ ഒരു മൂലയിലേക്ക് കടന്നു വന്നു. അങ്ങനെ തന്നെ പറയേണ്ടി വരും. 514 പേർ ഇരിക്കുന്ന ഒരു പാർലമെൻറ്റിൽ കേവലം 2 പേർ ഒരു മൂലയ്ക്കിരിക്കാനുള്ളത്. ഇന്നിപ്പോൾ സി പി ഐ എം അല്ലെങ്കിൽ സി പി ഐക്കാരൊക്കെ ഇരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്ന് കാണണം. 514 പേരിൽ 2 പേർ നിന്നാൽ എന്താവാനാണ്? അവിടെ നിന്ന് ബി ജെ പിക്ക് ഈ 2021 നോക്കുമ്പോഴാണ് ആ വളർച്ച. ഇന്നിപ്പോൾ 303 എം പിമാരുണ്ട്. കേവലം 2 സീറ്റിൽ നിന്ന് 1984 തുടങ്ങിയതാണ്, കേവലം 2 സീറ്റിൽ നിന്ന്. അത് പിന്നീട് എ ബി വാജ്പേയിയും എൽ കെ അദ്വാനിയും കൂടെ അതിന് കൂടുതൽ ഊർജ്ജം പകർന്നു. ഇന്നിപ്പോൾ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അതിൽ 303 ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അന്ന് ബി ജെ പിക്ക് വെറും 2 എം പിമാരുള്ള സമയത്ത് പോലും 22 എം പിമാരുമായിട്ട് സി പി ഐ എം മൂന്നാമത്തെ വലിയ പാർട്ടിയായി പാർലമെൻറ്റിലുണ്ടായിരുന്നു. അവരുടെ വളർച്ച എവിടെ നിൽക്കുന്നു എന്നിപ്പോൾ ആലോചിക്കുക. ഒപ്പം അന്ന് കേവലം ഒരു പ്രാദേശിക പാർട്ടിയുടെ പോലും ശക്തിയില്ലാത്ത, അതായത് തെലുങ്ക് ദേശം പാർട്ടിയൊക്കെ പ്രാദേശിക പാർട്ടിയാണ്, ആ പാർട്ടിയാണ് അവിടെ പ്രതിപക്ഷത്ത് മുഖ്യ പ്രതിപക്ഷമായിട്ടിരുന്നത്, അത്രയും പോലും ശക്തിയൊന്നുമില്ലാത്ത ഭാരതീയ ജനതാ പാർട്ടിക്ക് വെറും 2 എം പിമാരായിരുന്നു. അതിപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ഓർക്കുക. എന്തായാലും ഇവർ ഈ ഞങ്ങൾ ഈ കാണിക്കുന്ന ഈ ചിത്രത്തിലുള്ളവർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരെ, നേതാക്കളെ, അനുഭാവികളെ, മൊത്തത്തിൽ സംഖ്യകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പുരുഷന്മാരാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് ആദ്യത്തെ എം പി എ ബി വാജ്പേയിയോ അല്ലെങ്കിൽ എൽ കെ അദ്വാനി ഒക്കെ ആയിരിക്കാമെന്നാണ്. എന്നാലല്ല, ഈ 2 വ്യക്തികളാണ് ആദ്യത്തെ ബി ജെ പി എം പിമാർ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.